ഏകദേശം ഒരു 30 സംതിങ് ആയി ഇവിടെ എത്തിയപ്പോൾ. ഒരു ലൈൻ ഇട്ടോ, ഒരു ലൈനിന്റെ 33 പില്ലറായി ഇവിടെ എത്തി. ഇനിയും 3 സ്റ്റെപ്പ്. പാറ വയഡക്റ്റ് പാലത്തിന്റെ മുകളിലേക്ക് ഞാൻ ബൈക്ക് ഓടിച്ചെത്തി. ഏറ്റവും പാലത്തിന്റെ എന്താ പറയാ, റോഡിനെങ്ങാട് ഐറ്റിക്ക് വന്നിട്ടാണ്. ആഹാ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വട്ടപ്പാറയിലാട്ടോ. വട്ടപ്പാറ മുതൽ ഓണിയൽ പാലം വരെയുള്ള ഒരു ലൈവ് വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിന്റെ ലൈവ് വീഡിയോ കാണിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മള് നല്ല വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് ഇതിന്റെ പുറകുവശത്ത് എത്രയോ ഐറ്റിൽ നിന്നാണ് മണ്ണ് താഴ്ത്തില് ഈ ഉയർന്ന ഭാഗം താഴ്ത്തിയെടുത്ത് ആറുവരിപ്പാത കടന്നു പോകുന്നത്. ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഇങ്ങനെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ, അതിന്റെ ആ സൈഡിൽ പോയി നിങ്ങളെ കാണിക്കാം. അവിടെയൊക്കെ പാറകളൊക്കെ പൊട്ടിച്ച് ഏകദേശം ഒരു 15 ഉയർത്തുന്നതാണ് താഴ്ചയിൽ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ കണ്ട് വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിന്റെ തുടക്കം ഉണ്ടല്ലോ, വട്ടപ്പാറ വളവെത്തിനു പോയിട്ട് അതിന്റെ മുകളിൽ ആ ഒരു നല്ലൊരു വ്യൂ, നല്ലൊരു കാഴ്ച, ആ കാഴ്ചയും കണ്ട് നമുക്ക് ഓണിയൽ പാലം വരെ ഒന്ന് പോയി നോക്കട്ടോ. അപ്പൊ എല്ലാവരും സെറ്റല്ലേ, ലൈവിലാണ്, വന്നോളൂ, കമന്റിലൊക്കെ അഭിപ്രായം പറയാം. നമ്മളെ ഫുട്ബോൾ കളിയുടെ സമയത്ത് കമന്റ് ഇങ്ങനെ തുടരെ തുടരെ വരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, ഇത് അത്ര ഉണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങളെ കമന്റൊക്കെ കാണാൻ പറ്റും, അത് വായിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഓരോ ഭാഗത്തുള്ള മുക്ക് മൂലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോകളൊക്കെ, റോഡ് വർക്കുകളൊക്കെ. വട്ടപ്പാറ വയഡക്റ്റ് പാലം ഏകദേശം 2.1 നീളമുള്ള വലിയൊരു പാറ, കേരളത്തിൽ തന്നെ ഏറ്റവും, ഇന്ത്യയിൽ 3rd ഏറ്റവും ഒരു വലിയ പാലത്തിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വട്ടപ്പാറ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പാലത്തിൻ്റെ മുകളിലും കയറട്ടോ. അതായത് കാവുംപുറം ആ ഭാഗത്തെത്തിയാൽ നമുക്ക് കാട്ടുപരുത്തി ആ ഏരിയയിലെത്തിയാൽ കോണി കയറി പുതിയ പാലത്തിൻ്റെ മുകളിലത്തെ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ കുറച്ചൊരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള സൈഡ് ആറുവരിക്ക് ലെവലായിട്ട് മണ്ണെടുത്ത് ആ ഉയർന്നിങ്ങനെ താഴ്ച എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് താഴ്ത്തിയെടുക്കുന്നൊരു കാഴ്ച കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങൾ, നമ്മളെ ചുമരുകളൊക്കെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് ഹോൾസ് ഇടുന്ന മെഷീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നല്ല മണ്ണ് താഴ്ച പാറയും ചവിടി മണ്ണൊക്കെ ആയിട്ട് മിക്സായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ വലിയ വലിയ പാറകളൊക്കെ പൊടിഞ്ഞാൽ ഗ്രീൻ പവർ എന്ന് പറഞ്ഞ മെഷീനാണ് തോന്നുന്നത്. അത് ഉപയോഗിച്ച് വലിയ പാറ ബേബി മെറ്റലാക്കും, മെറ്റല് ബേബി മെറ്റൽ അതുപോലെ വേസ്റ്റുകൾ പൊടിക്കണ എന്താ പറയുക എംസാൻഡൊക്കെ ആക്കി വേർതിരിക്കുന്നൊരു മെഷീൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ കാണുന്നില്ല, ഇന്നാൾ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാറകളൊക്കെ അങ്ങനെ പൊട്ടിച്ച് മാറ്റി നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകണം. കഞ്ഞിപ്പുരാണ് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ സൈഡിൽ ഇതുപോലെ വർക്ക് നടന്നിട്ടുണ്ട്, സൈഡ് വാണ്ടൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് വന്ന് നമ്മളിങ്ങനെ വട്ടപ്പാറ വളവിൻ്റെ ആ ഭാഗത്തേക്കിഞ്ഞ് പോയി നോക്കാം. അവിടുന്ന് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ അടിപൊളിയായിരിക്കും. പോയി നോക്കാം നമ്മൾ പറഞ്ഞ ആ ഏരിയ കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടിയാണ് പോയി കഴിഞ്ഞാൽ എത്രയോ വലിയ പാറകൾ വെട്ടി വെട്ടി മാറ്റി താഴ്ചയിൽ കൊണ്ടുവന്ന സ്ഥലം കേട്ടോ. അതൊരു കാഴ്ച തന്നെയാണ്, നമ്മുടെ കോറിയിലൊക്കെ പോയണ്ടല്ലോ, കോറി അതേ മോഡൽ കേട്ടോ. ആ ഭാഗം അടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വരികയാണ്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലെത്തി വളവാണ്ട് കഴിഞ്ഞാൽ ഏരിയ നോക്കുകയാണെങ്കിൽ ഡമ്മോ കോറിയിലൊക്കെ പോയാൽ മതിട്ടാ, ഞാൻ അവിടെ നിർത്തി കാണിച്ചു തരാം. ഇങ്ങോട്ട് പാറ നോക്കി, കരിമ്പാറ ഇതിൻ്റെ ഒരു ഐറ്റമൊക്കെയാണ്. അതായത് ഒരു മാസം മുമ്പ് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ അല്ലേ കേട്ടോ, ഇവിടെയൊക്കെ പൊന്തക്കാട് കയറി. പൊന്തക്കാട് എന്നല്ല, ഈ ഇതിൻ്റെ ഇങ്ങനെ ഈ മതിലുണ്ടല്ലോ ഈ കാണുന്നത്, ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ വന്ന സ്ഥലമേനി. ഒരു 10-15 കൊണ്ട് ഈ കോലത്തിലാക്കിട്ടോ. മിഷനറികൾ ഉണ്ടെങ്കിൽ ഇത്ര ഉള്ളൂ, എല്ലാ പാറകളും പൊടിച്ചല്ലേ, വലിയ വലിയ പാറക്കഷങ്ങൾ നോക്കി, ഇതൊക്കെ പൊടിക്കുന്ന ഒരു മിഷൻ. ഞാൻ അവിടെ പറഞ്ഞ പോലെ ഒരു പൊടിക്കുന്നൊരു ഗ്രീൻ പവറാണ് അതിൻ്റെ പേര് തോന്നുന്നത്. ആ പൊടിക്ക് ബേബി മെറ്റലും അതുപോലെ മെറ്റലൊക്കെ ആക്കി വേർതിരിക്കുന്നവരുണ്ട്. ആ ഒരു മെഷീൻ കൊണ്ടിത് എംസാൻഡൊക്കെ ആക്കി ഉള്ളത് അതിന് മുകൾ ഭാഗത്തുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞൊരു വീട്ടിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ മെഷീനൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് പൊടിച്ച് മാറ്റി അങ്ങനെ കൊണ്ടുപോകലായിരിക്കും. ഏതെങ്കിലും നോക്കണേ, ഓരോ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് എടുത്ത ഏരിയ. അങ്ങനെ നമ്മൾ വട്ടപ്പാറയിൽ എത്തിയില്ല കേട്ടോ. വട്ടപ്പാറ വളവിൻ്റെ ഭാഗത്തേക്ക് ഇനി എത്താൻ കുറച്ചും കൂടിയാണ് പോകേണ്ടത്. നമ്മൾ 2 ഏരിയ കണ്ടു. ഇനി ഇവിടുന്ന് നേരെ പാലത്തിൻ്റെ തുടക്കമുള്ള ഭാഗമായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് പോയി നോക്കാം. വട്ടപ്പാറ വളവാണ് നമുക്കറിയാം ഒരു അപകട മേഖലയാണ്. പൊതുവേ വാഹന അപകടങ്ങൾക്കൊക്കെ ഒരു നല്ല രീതിയിലൊരു മാറ്റം വരാൻ പോകട്ടോ. വയഡക്റ്റ് പാലം വരുന്നതോടുകൂടി പല സിഗ്നലുകളും എല്ലാം വെച്ചിട്ടും ഒരു മാർഗമില്ല, ഏത് സമയത്തുനിന്നല്ല
മിക്കിടങ്ങളിലും അപകടം നമ്മൾ കേൾക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലും ചാനലുകളൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരാറുണ്ട്. അതാണ് വട്ടപ്പാറ വളവിൻ്റെ ഈ ഏരിയ. അപ്പോൾ ആ ഏരിയ നിങ്ങളെ കാണാൻ വന്നിട്ട് പാലം ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തൂടെ കടന്ന് ഇതാ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരി ഈ പില്ലറ്, ഇതിൻ്റെ ഈ റോഡിൻ്റെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തുള്ള പില്ലറിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ പാലം കടന്നു പോകും. അപ്പോൾ വളാഞ്ചേരി ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് അടിഭാഗത്തൂടെ കടന്നു പോകാൻ പറ്റൂട്ടോ, കണ്ടില്ലേ? ആ ഒരു സിസ്റ്റത്തിലാണ് വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൽ. അപ്പോൾ നമ്മൾ ആ വണ്ടി വേണം, കോൺക്രീറ്റ് വണ്ടി വേണ്ടല്ലോ, ആ ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു പോകാം. അതിന് മുന്നേ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് അവിടെ തിരിച്ച് താഴേക്ക് ഇറങ്ങാം കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി ഭംഗി. ആദ്യം റോഡ് ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ റോഡ്. ഇപ്പോൾ ഇത് വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാനേ വീണ്ടും ഇങ്ങോട്ട് ഈ ഭാഗത്ത് അടുപ്പിച്ചിട്ട് ടാറിങ് ചെയ്താണ് നോക്കിയങ്ങളെ പില്ലറ്. നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള പില്ലറിൻ്റെ പണി കഴിഞ്ഞു, പീറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ആഹാ, അടിപൊളി കാഴ്ച കേട്ടോ സുഹൃത്തുക്കളെ. ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ, റോഡ് ക്രോസ് ചെയ്യാം. എന്താ കാഴ്ചലേ, ആ തൂണിൻ്റെ ഒക്കെ ഐറ്റമൊക്കെ ആണ് ഒരു 22-30 മീറ്റർ ഐറ്റം എന്തായാലും വരും കേട്ടോ. ഓരോ തൂണുകൾ ഇവിടുന്ന് കോൺക്രീറ്റ് വട്ടപ്പാറ വളവിൽ ആ കാണുന്ന വളവാണ് അങ്ങോട്ട് തൂമേ. അവിടെയാണ് സാധാരണ അപകടങ്ങളൊക്കെ നടക്കല്. ഇനി വാഹനപ്പെരുപ്പം അത് കുറവ് വരും, ഒക്കെ വയഡക്റ്റ് പാലത്തിൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകും. അതോടെ അപകട സാധ്യത വളരെ കുറവായിരിക്കും കേട്ടോ. പിന്നെ അടിഭാഗത്ത് കൂടെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ ഈ റോഡും വരും. അപ്പോൾ വാഹനങ്ങൾ വളരെ കുറവായിരിക്കും. ഇവിടെ എക്സ്കവേറ്ററിൻ്റെ ഇവിടെ മണ്ണ് താഴ്ചയിലെടുത്ത് വരാം കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഒരു കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് ആ പില്ലറിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് ഇടാം കേട്ടോ. അതൊക്കെ എത്രയോ താഴ്ചയിൽ നിന്ന് അതിഞ്ഞ് ആ പമ്പിങ് മെഷീൻ ഉയർത്താൻ ബാക്കി ചെയ്തോ. അതിൻ്റെ അറ്റം വരെ അവർ ഉയർത്തിയിട്ട് അതിൻ്റെ മുകളിൽ പില്ലറ് കോൺക്രീറ്റ് ഇടാണ്, പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏറ്റവും വലിയ പില്ലർ ഈ തറക്കലാണ് കേട്ടോ. നമ്മൾ ഊണിയൽപ്പാല ആ ഭാഗത്ത് അത്ര ഹൈറ്റില്ല. ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ നല്ല താഴ്ചയുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ പില്ലർ കണ്ടില്ല, നല്ല ഹൈറ്റില വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ നിൽക്കുന്ന ഈ റോഡിൻ്റെ മുകളിലൂടെ പാലം കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പില്ലറിൻ്റെ ഹൈറ്റ് വീണ്ടും കൂടുകയാണ്. ഏകദേശം ഒരു 30-28 മീറ്ററൊക്കെ ഹൈറ്റുള്ള പില്ലറുകളാണ്. ഇനി നമുക്കേ നമ്മൾ വന്ന ആ ഏരിയയിൽ കൂടെ ഇതിൻ്റെ താഴെ കൂടി അങ്ങോട്ട് കടന്ന് കാവുമ്പുറം ആ ഭാഗത്തേക്ക്, കാവുമ്പുറം കാട്ടുപരുത്തി ഏരിയയിൽ വരെയാണ് ഈ പാലത്തിൻ്റെ ഒരു അറ്റട്ടോ. ആ ഏരിയ വരെ നമ്മൾ പോയി നോക്കാം, പോയി നോക്കാം. ഇനി ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉള്ളത് തോന്നുന്നു ടോട്ടൽ, അതിന് 2 കിലോമീറ്ററും പാലം, പിന്നീട് അതിനിടയ്ക്ക് 1-2 വരുന്ന പാലങ്ങൾ 2 എണ്ണറ്റുണ്ട്, പിന്നെ ഊണിയൽ പാലത്ത് 1.5 അണ്ടർപാസ് അങ്ങനെ. ആ അതാ ടോറസ് വരുന്നുണ്ട്, ടോറസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം നനച്ചിട്ടാണ്, അവിടെ കുറേയൊക്കെ സമാധാനമുണ്ട്. പെടുവോ, പൊടി പാറ്റോ? ഇല്ല, ആ വെള്ളം ഒഴിച്ചിട്ട് സമാധാനമുണ്ട്. കണ്ടില്ല, ഈ വെള്ളം ഒഴിച്ചതുകൊണ്ട് നമ്മൾ കഴിച്ചിലായി, അല്ലെങ്കിൽ പൊടി കുളിച്ചിരുന്നു. അതോ കിലറിൻ്റെ കോണി വെക്കി, കോണി എങ്ങനെ ഈ കോണി കൂടെ കയറിയ ഡമ്മു. അല്ലാ, കാണില്ല, ഞങ്ങൾ കാണില്ലേ. നമ്മൾ സാധാരണ ഈ കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ കാണിക്കാറുള്ളത് അത് ഈ ഈ ടൈപ്പിലുണ്ടാവില്ലേ. കയ്യിൽ നിന്ന് പരമാവധി ഈ പില്ലറിൻ്റെ ഐറ്റിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ഞങ്ങൾ നിർത്തി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പില്ലറിൻ്റെ ഒക്കെ ഐറ്റം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് കളിയില്ല കാക്കാ, ഇന്ന് കളിയുടെ സാധ്യത കുറവാണ്, ഇന്ന് ചില സാങ്കേതിക തടസ്സം. അതുകൊണ്ട് കളി നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ലൈവ് നമ്മളെ വട്ടപ്പാറ വളവിൻ്റെ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ ലൈവ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ല നിങ്ങൾ പില്ലറിൻ്റെ ഐറ്റമൊക്കെ നോക്കി, ഞാൻ നിന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഐറ്റമൊക്കെ ആണ് ഹോ നല്ല ഐറ്റം അല്ലേ. ഇവിടെ നമ്മൾ നോക്കിയിട്ട് കുത്തന ഒരു 2 തെങ്ങിൻ്റെ ഐറ്റം ഉണ്ടാവും. അപ്പോൾ കോൺക്രീറ്റ് വണ്ടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി യാത്ര വീണ്ടും ആരംഭിക്കുകയാണ് അടുത്ത ഏരിയയിലേക്ക്. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് കാണാനുള്ളത് ഇനി ഇവിടെ കിലോമീറ്ററോളം പില്ലറുകളാണ്. പില്ലറ് വർക്ക് കഴിഞ്ഞ് മെൻസിലെ വാർപ്പിട്ടതും അതുപോലെ പില്ലർ പണി കഴിഞ്ഞ് പീറിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ ഗർദർ വെച്ചിട്ടുണ്ടല്ലോ, ആ ഏരിയകളിങ്ങനെ കണ്ട് മെൻസിലെ വാർപ്പിട്ട് അത് കഴിഞ്ഞ് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് പാടത്ത് കൂടിയ ഊണിയൽ പാലത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത ഏരിയയിലേക്ക് പോകട്ടെ. അപ്പോൾ പോകുമ്പോൾ എന്തൊക്കെ വർക്കുകൾ നടക്കുന്ന ആ വർക്കുകളും കണ്ട് നമുക്ക് ആ ഏരിയയിലെത്താം കേട്ടോ.
ഹായ് വാ, കാണേണ്ട കാഴ്ച. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇത് എവിടെ നിങ്ങള് അങ്ങോട്ട് നോക്കി, ആ ഏരിയ ഗർഡറുകൾ വെച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിയറിന്റെ വർക്ക് കഴിഞ്ഞുള്ളൂ. കണ്ടില്ല നിങ്ങൾ ഗർഡർ വെച്ചിട്ട്, ഇതിന് ഐറ്റോക്കാണ് ഇവിടെ നിന്ന്. ഇത് നല്ലൊരു 10-30 meter ആയിട്ടുണ്ടാവും കേട്ടോ. ഇതാണ് സാധനം, നമ്മുടെ പിയർ ക്യാപ്പ്, പിയറ് സെറ്റ് ചെയ്യണ കോൺക്രീറ്റ് ഇടാതെ വെക്കണ സാധനം. ഇതിന് നോക്കണേ ഹൈറ്റ്, ഇതിൻ്റെ ഒരു കട്ടിങ് ആണല്ലേ, തിക്കനസ്സിലെ ഇരുമ്പാട്ടോ. ഹാവ്, ഇതിന് അടുത്തെത്തിയപ്പോഴാണ് അതിൻ്റെയൊക്കെ വീതിയും നീളമൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മൾ ഇത്ര ഉയരത്തിൽ നമ്മൾ ഒരു ചെറിയ സാധനം കൊണ്ട് വെച്ചാൽ വിചാരിച്ചു. ഇവിടെ അടുത്ത് നോക്കണേ നിങ്ങൾ, ഒരു 10 meter ഒന്നല്ല അല്ലേ, 10-15 meter നീളം ഉണ്ടാവും. അപ്പോൾ ഈ സാധനം ക്രെയിൻ ഉപയോഗിച്ച് മുകൾ ഭാഗത്തേക്ക് ഉയർത്തി വെച്ചിട്ടാണ് ഈ കോൺക്രീറ്റ് വർക്കൊക്കെ നടക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗർഡർ വെച്ച്, എത്രത്തോളം ഗർഡർ വെച്ച് പോയ ഏരിയ കേട്ടോ നിങ്ങൾ കാണിക്കാനുള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. 25 ഏകദേശത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞിരുന്നത്. ഇത് 25 ഇപ്പം ഇനി കിടക്കുകളോ, ഇനിയൊരു 5-8 months ഉണ്ട് അല്ലേ. 5-8 months കൊണ്ട് തീരുമെന്ന് വിചാരിക്കുക. കാരണം പാലത്തിൻ്റെ പണി കഴിഞ്ഞ്, പില്ലർ കഴിഞ്ഞു, പിയർ ക്യാപ്പിന് കഴിഞ്ഞു, ഗർഡറൊക്കെ വെച്ചു. ഇനി കുറച്ചൊരു ഇവിടുന്ന് ഒരു 200 meter ആണ് നമ്മൾ ആദ്യത്തെ വട്ടപ്പാറ ആദ്യത്തെ റോഡിന് ടച്ച് ചെയ്യാൻ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടൊരു 200 meter ഉണ്ടാവും. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെൻസ്ലേവ് ആർപ്പിട്ടാൽ പാലത്തിൻ്റെ പണികൾ കഴിയും. പിന്നെ അതിൻ്റെ മുകളിലുള്ള ബാരിയർ, കറ ഡിവൈഡറുകൾ, അങ്ങനത്തെയുള്ള വർക്കുകളൊക്കെയാണ്. അത് കഴിഞ്ഞ് വന്ന് ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ എത്തി നിങ്ങളെ കാണിക്കാം. അതിന് എത്രത്തോളമാണ് ആ വർക്ക് കഴിഞ്ഞ ഏരിയ കാണുമ്പോൾ നല്ലൊരു കാഴ്ചയുള്ളോ. അതിൻ്റെ മുകളിൽ നിന്ന് അടിഭാഗത്തേക്കും അതിൽ നല്ല ഹൈറ്റുള്ള പാലായതുകൊണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ആ പച്ചപ്പുള്ള മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ മുകളിൽ നിന്ന് കയറിയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോയി. നമ്മൾ ഈ നേരത്താലും എന്താ അറിയോ, വെയിൽ കുറച്ച് കുറഞ്ഞിട്ടും ചെയ്യും. അതൊക്കെ ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ പോകട്ടോ, അങ്ങോട്ട് നോക്കി മേലേക്ക് എടുത്തോട്ടോ. ക്യാമറാമാൻ മേലേക്ക് എടുത്തോ. നമ്മളത് കുറേ ചേട്ടന്മാരും ഇക്കമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഷീറ്റ് വെച്ചു കേട്ടോ. ഞാൻ ഇവിടെ നിർത്തി കാണിച്ചതരാം. ഈ ഗർഡറൊക്കെ വെച്ചിട്ട് വെച്ചതിന് ശേഷം ആ ഷീറ്റ് ഉണ്ടല്ലോ സാധനം, നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കമ്പിയൊക്കെ ഇങ്ങനെ തിക്കനസ്സിൽ അട്ടിവെച്ച് പോകണമൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഈ ഭാഗത്ത് നോക്കിയാൽ ആ ഷീറ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് കുറഞ്ഞൊരു ഏരിയയും കൂടിയാണ് നമ്മൾ ആ പില്ലർ കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന ഏരിയ ഉണ്ടല്ലേ, അവിടെ വരെ എത്താം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഉടൻ തന്നെ ഒരു മെയിൻസിലെ വാർപ്പൊക്കെ ഇനി കാണാം. അപ്പോൾ ഇനി വാർപ്പിട്ട് ഏരിയക്ക് എത്താനായിട്ടുണ്ട്. അടിപൊളി കേട്ടോ, ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ അടി കൂടെ ഇങ്ങനെ കടന്നു പോകാൻ. ഓ, ഇതിൻ്റെ തൂണിൻ്റെ ഐറ്റ് ഇവിടെ വീണ്ടും തൂണിൻ്റെ ഐറ്റ് കൂടിയിട്ടുണ്ട്. ആകെയുള്ളൊരു സുഖപതിലെ കടന്നു പോകാൻ പൊടിയില്ല. വെള്ളം നല്ല ഒഴിച്ചിട്ട് അടിയിൽ കൊണ്ടെടുത്താ കേട്ടില്ലേ നിങ്ങൾ, വെള്ളം നല്ല ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ. നമ്മളെ കോൺക്രീറ്റ് പമ്പിങ് മെഷീനൊക്കെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. പണി കഴിഞ്ഞ് ഉത്തരക്കാണ് അല്ല. ആ, അവിടെ വെള്ളം ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ ഞാൻ ചെടുക്ക് കൂടെ വരാം. ഇവിടെയൊക്കെ വെള്ളം താഴേക്ക് ഉറ്റുന്നുണ്ടല്ലോ. അവിടെ മെയിൻസിലെ വാർപ്പിട്ടിരിക്കും. ഈ ഭാഗത്തെ മെയിൻസിലെ വാർപ്പിട്ടിരിക്കും അല്ലേ, വെള്ളത്തിന്. അപ്പോൾ ഇവിടം വരെ സ്ലാബ് വാർപ്പിട്ടു. ഇതിന് മുകളിലേക്ക് കയറാൻ എന്ത് ചെയ്യും, അവിടുന്ന് കയറാം. ഞങ്ങൾ ഭായിമാരൊക്കെ ഉണ്ട്, പണി കഴിഞ്ഞ് റെസ്റ്റിലാണ്. അപ്പോൾ ഇതാണ് മക്കളെ ഇന്ത്യയിലെ 3rd പാലം, കേരളത്തിലെ 1st, 2 km ദൂരപരിധിയുള്ള ഏറ്റവും വലിയ കേരളത്തിലെ പാലം. ആ, ഈ കോണി, ഈ കോണിമുള്ള എത്രത്തോളം കയറാൻ പറ്റും. ഓ, അടിയിൽ സെറ്റിങ്സ് ഇല്ല. ആ, ഇതിൻ്റെ ഒക്കെ ഇവങ്ങോട്ട് ഇതിലെ കയറിയാലേ. ഞാൻ കയറും, കയറി എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിൽ കയറി നമുക്ക് ആ മേലൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കയറിയാണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അടുത്ത ഏരിയയിൽ പോയേക്കാം, ആ ഭാഗത്തുനിന്ന് കയറാൻ പറ്റും. അപ്പോൾ ആ കയറിപ്പോ, അതൊക്കെ ആളുകൾ കയറിണ്ട്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റിയ നല്ലൊരു ഏരിയ കണ്ടിട്ടോ. ഞാൻ കയറാൻ പോകണേ മുകളിലേക്ക്. ഹായ് ഹായ്, നമ്മളേ വട്ട ആയി വാ. നമ്മൾ വന്ന നല്ലൊരു നേക്കായിട്ടോ. കയറല്ലേ, വണ്ടി എടുത്ത് കയറാം. നമ്മൾ ഏകദേശം ഇപ്പോൾ 1 km ആയിക്കോ, ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ഈ കോണി ഉപയോഗിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറി പോട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറുന്നത്. ഇവിടുന്ന് സാധാരണ നമ്മൾ ഒണിയൽ പാലത്തു നിന്ന് ആട്ടുപരുത്തി ആ ഭാഗത്തു നിന്നാണ് കയറാറുള്ളത്. നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി പോകാൻ പോകണം. എത്ര സ്റ്റെപ്പ് ഉണ്ട് അറിയോ, 1, 2, 3. ഓ, നല്ല ഐറ്റ് കേട്ടോ. അപ്പോൾ ഓരോ കണ്ട് ഇറങ്ങിക്കോട്ടെ, എന്നാണ് കയറാറ് മുകൾ ഭാഗത്ത് കയറി പോവാം. അപ്പോൾ എത്രത്തോളമാണ്
ആ പാലത്തിന്റെ വട്ടപ്പാറ വയഡക്ട് പാലത്തിന്റെ അതിമനോഹരമായുള്ള കാഴ്ച നമ്മളിതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ കഴിയുന്ന പരമാവധി ലിങ്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവരും കാണട്ടെ. ആദ്യമായിട്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇങ്ങനെ ഒരു പാലത്തിന്റെ വർക്ക് ലൈവ് ഇടുന്നത്. പോയി നോക്കാം. അപ്പോൾ കുറച്ച് കുട്ടി ആളുകൾ ഇറങ്ങാണ്ട് പോലെ ഇറങ്ങിയാൽ ഉടൻ തന്നെ നമുക്ക് മുകൾ ഭാഗത്ത് കയറാം. സ്പീഡാക്കണം, സ്പീഡാക്കാം. നമ്മൾ സെൻറ്ററിൽ നിന്ന് തന്നെ ആകുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്ര എന്നുള്ള മനസ്സിലാക്കാം. ഹാ ഇനിയും കയറാണ്ട് പകുതി എത്തിയിട്ടുള്ളൂ. കിതച്ചു കിതച്ചു. ആ പാടത്ത് നോക്കേ കറ്റ റൗണ്ട് ചെയ്തിരിക്കണ ആ മിഷറി. ഹോ ഇപ്പം നമ്മൾ പകുതി എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനിയും പകുതി കയറാണ്ട് നടന്ന് കാണിച്ചു തരാം. ആരെങ്കിലും ലൈവ് ഉണ്ടോ? ഇന്ന് ഫുട്ബോൾ ലൈവ് ഉണ്ടോ? അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ഗഫൂർ കാ, ഇന്ന് ഫുട്ബോൾ ലൈവ് ഇല്ല കേട്ടോ. ഇന്ന് നമ്മൾ വട്ടപ്പാറയിലാണ്. നാളെ മുതൽ ഫുട്ബോൾ ഉണ്ടാവും. ഞാൻ ഇന്നിപ്പോൾ ലൈവില് ഹോ കുഴങ്ങി. ഇനി എത്ര സ്റ്റെപ്പുണ്ട്? ഇനി മൂന്ന് സ്റ്റെപ്പുണ്ട്. കീരക്ക ഹല്ലോ കാല് അവിടെ നോക്കേ. ഇവിടുന്ന് ആ പാടത്തേക്ക് നോക്കിയാ, ആ വീടെടുത്താ. ഇവിടുന്ന് നല്ല ഉയർത്തത് ഉയർച്ചയിൽ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീടെടുക്കുമ്പോൾ ആ കറ്റൊക്കെ ഇങ്ങനെ ആ മെഷീനോട് ചുറ്റുണ്ടല്ലേ. നല്ലൊരു കാഴ്ചല്ലേ. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കലായി. ഇങ്ങനെ വീട് കയറല്ലേ ആ ഈ സൈഡിൽ നിന്നേ. അവിടെ നിന്ന് എത്ര പില്ലറാ അറിയണ? 1, 2, 3 ആ അതെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, ഏകദേശം 30 something ആ ഇവിടെ എത്തിയപ്പോൾ. ഒരു ലൈൻ ഇട്ടോ, ഒരു ലൈനിൻ്റെ 33 പില്ലറാണ് ഇവിടെ എത്തിയപ്പോൾ. ഇനിയും മൂന്ന് സ്റ്റെപ്പ് കയറിയൊക്കെ കയറിയൊക്കെ. അല്ലോ തല അടിക്കണ്ടല്ലോ. ഹാ ഇവിടെ തല ഇട്ടോ. ഓക്കെ ഹാ ആർക്കെങ്കിലും കമൻറ്റിൽ ഒരു ആയി പറയൂ. കാണുന്നവർ നമ്മൾ മുകളിലെത്തിട്ടോ, വട്ടപ്പാറ വാഹനത്തിൻ്റെ മുകളിലെത്തി സുഹൃത്തുക്കളെ. ഹോ എത്തി 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 ഹാ അങ്ങനെ വളാഞ്ചേരി ബൈപ്പാസ് ആഹാ ഏരിയന്ന് വർക്ക് കാണില്ലേ. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് അവിടെ വരെ പണി. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള എന്താ അറിയോ, മെയിൻ സ്ലാബിൻ്റെ വാർപ്പൊക്കെ ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഈ ബാരിയർ ഉണ്ടല്ലോ ഈ കമ്പി, ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇത് നടക്കാനുള്ളത്. ഇവിടെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ചിലപ്പോൾ ഇത് നടന്നു പോകാനുള്ള ഒരു ഇതുണ്ടോ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കമ്പിയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ കമ്പി സെറ്റാണ്. ആ സൈഡിലെ ബാരിയറിൻ്റെ ഇത് സെറ്റാണ്. കോൺക്രീറ്റ് വർക്ക് നടക്കാനുള്ളൂ. കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ടാറിംഗ് വർക്ക് ഉണ്ടാവും അല്ലേ. അതായത് വാട്ടർ പ്രൂഫ് ഉണ്ടല്ലോ, വെള്ളം താഴേക്ക് പോകാനൊക്കെയുള്ള ഒരു ഒരു വൈറ്റ് ഷീറ്റൊക്കെ വിരിച്ചിട്ടുള്ള ഒരു ഗമ്മൊക്കെ ഒട്ടിക്കണം. പിന്നെ അതിൻ്റെ മുകളിലാണ് ടാറിംഗ് വർക്ക് നടക്കുക. ആ ഒരു വർക്ക് കഴിഞ്ഞ് ഇവിടെ ഉള്ളൂ. ഇവിടുന്ന് എത്ര ആളുകൾ അങ്ങോട്ട് എടുത്തുക, ആ ഏരിയ ഒക്കെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഈ കോണി ഇറങ്ങി താഴേക്ക് പോയിട്ട് ആ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് പോയി നോക്കുക. ജസ്റ്റ് ഹാ അടിപൊളിയാ. ഇതിൻ്റെ മുകളിലേക്ക് ആദ്യമായിട്ടോ കയറണേ. ഒക്കെ കമലുള്ള ഹായ് ഹായ് മുജീബ് റഹ്മാൻ പാക്കട റോഡ് വീഡിയോ എന്താണ് മുടങ്ങാതെ ഇടണോ? തീർച്ചയായിട്ടും നമ്മുടെ ലൈവ് ഫുട്ബോളിൻ്റെ ലൈവ് ആകുമ്പോൾ ഒരു രാത്രി 10 മണി 10:30 കളി കഴിയൽ. പിന്നെ വീട്ടിലെത്തുമ്പോൾ 35, 40, 50 കിലോമീറ്ററിന്ന് താണ്ടി നമ്മൾ അവിടെ എത്തുന്നത്. പെരിലെത്തുമ്പോൾ ഒരു 12:30 പിന്നെ രാവിലെ എഴുന്നേറ്റ് വീഡിയോ എടുക്കാൻ ഏതെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് റിസ്ക് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ലൈവ് ആകുമ്പോൾ എഡിറ്റിംഗ് ഒന്നും വേണ്ട, നേരെ ഇങ്ങനെ ലൈവിലായിട്ട് നമ്മളെന്താ അവിടെ വീണ് വരെ ഞങ്ങളെ ലൈവ് കാണാൻ പോയി. നമ്മൾ സ്റ്റെപ്പ് തടഞ്ഞ് വീണ് വരെ ഇങ്ങനെ ലൈവ് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കേട്ടുണ്ട്. ആ ഒരു പാലാണ് കേരളത്തിൽ ഒന്നാമതായി വരാൻ പോകുന്നത്. ഇതിനെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ വാഹനങ്ങളൊക്കെ ഓടുമ്പോൾ 3 ലൈനിൽ അങ്ങോട്ടും 3 ലൈനിൽ അങ്ങോട്ടും. അപ്പോൾ ആ അടിപൊളി കാഴ്ച കാണാൻ അത്ര ദിവസങ്ങളൊന്നുമില്ല. 2025 അവിടെ പൂർത്തീകരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഏകദേശം ഇനി കുറഞ്ഞൊരു 100-200 മീറ്റർ നീളത്തിലുള്ള ഒരു 6 വരിൻ്റെ മെയിൻസിലായി വാർപ്പിട്ട് വരാനുള്ളൂ.
അതിനുവേണ്ടി മൂന്നാല് തുടക്കത്തിൽ നമ്മൾ കാണിച്ചു. ഈ വീടിൻ്റെ തുടക്കം നിങ്ങൾ കണ്ടു വയ്ക്കാറ് കേട്ടോ. അവിടെ പീറിൻ്റെ വർക്ക്, ഒരു അഞ്ചാറെണ്ണത്തിൻ്റെ പീറിൻ്റെ വർക്ക് കംപ്ലീറ്റ്. അതിൻ്റെ ഗർഡർ വെക്കാനുള്ളൂ. ഗർഡർ വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്ലാബ് വാർപ്പിടുക, ആ വട്ടപ്പാറൻ്റെ ആ മെയിൻ മുകൾ ഭാഗം ഉണ്ടല്ലോ അതിന് ടച്ച് ആയി വരും. പക്ഷേ അതിൻ്റെ മുകളിൽ നിന്ന് ഒരു എന്താ പറയുക കുറച്ചുകൂടി ഹൈറ്റ് കൂട്ടിയിട്ടാണ്, കാരണം ആ വളാഞ്ചേരി ഭാഗത്തേക്ക് വാഹനം ആദ്യത്തെ റോഡിൽ കടന്നു പോകും അടിയിൽ കൂടെ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ കടന്നിട്ടാണ് കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും കുറച്ച് ഇങ്ങോട്ട് പോകണം, മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്താളാ. ഇനി ഇതിൻ്റെ മുകളിൽ കയറാണ്ടിട്ടോ, ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് അതിന് മുകളിൽ നിന്ന്. അല്ലാ പടച്ച താഴേക്ക് നോക്കാൻ വേണ്ടി നല്ല ഐറ്റാളുണ്ട് അമ്മൂ. അപ്പോൾ ഏറ്റവും പാലത്തിൻ്റെ എന്താ പറയുക റോഡിനെക്കാട്ടി ഹൈറ്റിക്ക് വന്നിട്ട് നമ്മൾ. ഹാഹാ ഇത് നല്ലൊരു കാഴ്ചയാണ് അവിടുന്ന്, സൂര്യൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് പടച്ച നല്ല കാറ്റുണ്ട്. ക്യാമറമാനാട്ടാ ഞങ്ങൾ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത്. എന്തല്ലേ സൺഡേക്ക് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ പാലത്തിൻ്റെ വർക്ക് കാണാൻ വരുന്നുണ്ട്, അല്ല സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വട്ടപ്പാറ വയഡക്ട് പാലത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ബൈക്ക് ഓടിച്ചെത്തി. ധൈര്യമായിട്ട് പറയല്ലോ, ബൈക്ക് ഓടിച്ചെത്തിയല്ലോ. ലൈവ് വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം പാർട്ട് ഇവിടുന്ന് ഓണിയിൽപ്പാലം വരെയുള്ള അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വീഡിയോ കാണാം ഇൻഷാ അള്ളാഹ്.